ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായി ഞാനിന്നിവിടെ ഒരു വിറകടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചേനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു വലിയ സൈസ് തക്കാളിയും 4 പച്ചമുളകും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും സവാള ഒന്ന് നന്നായി വഴന്ന് കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/2 സ്പൂൺ ഇഞ്ചിയും 3 സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കണം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി നന്നായി വാടി നല്ലപോലെ നല്ലൊരു ഗോൾഡ് കളറാവുന്ന വരെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇവിടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഉള്ളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ദാ ചിക്കനകത്തു നിന്ന് വെള്ളമെല്ലാം ഊറി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. മസാലയ്ക്കായി ഞാനിവിടെ 3/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മസാല കൂട്ടി ചേർക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ മിക്സ് ചെയ്യും പോലെയല്ല ഇവിടെ മസാല മിക്സ് ചെയ്യുന്നത്. ദാ ഇതുപോലെ ചിക്കൻ ഒന്നിങ്ങനെ വശങ്ങളിലേക്കൊന്ന് മാറ്റണം. മാറ്റിയിട്ട് നടുക്കൊരു കുഴി പോലെ ആക്കണം. ആക്കിയിട്ട് നമുക്ക് ഈ മസാലകളെല്ലാം ആ കുഴിയിലേക്ക്, അതായത് ആ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ മസാലകളും അതിലേക്ക് ഇട്ട് കൊടുക്കണം. മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വശങ്ങളിലേക്ക് നീക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ എടുത്ത് മസാലയുടെ മുകളിലേക്ക് എടുത്ത് വെക്കണം. വെച്ചിട്ട് മസാല ഒന്ന് നന്നായി പൊതിയുന്ന രീതിയിൽ ചിക്കൻ ഇതുപോലെ എടുത്ത് വെക്കണം. ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ കുറച്ച്
നേരം, അതായത് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. സ്റ്റൗവിലാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. ഇതിപ്പോൾ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്, അതുകൊണ്ട് ചെറിയ തീയിൽ അത് വേവിക്കുന്നത്. ഒരു 6 മിനിറ്റിന് ശേഷം ഞാൻ ഈ അടപ്പൊന്ന് മാറ്റി നോക്കുകയാണ്. നമ്മൾ മസാല എന്തായെന്ന് നമുക്ക് നോക്കണ്ടേ. ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മസാലയെ നോക്കാം. ആവിയിൽ നന്നായി ആ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലിരുന്ന് വെന്ത് വന്നിട്ടുണ്ട്. സോറി ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ കറണ്ട് പോയി, അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവായിട്ട് കാണുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി നമുക്ക് ഈ മസാലയൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് നന്നായി ചിക്കനകത്ത് മുഴുവനായിട്ടൊന്ന് പിടിക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മസാലയൊക്കെ നന്നായി പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. നോക്കി മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് കട്ടി തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തൊന്ന് ഇളക്കി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ച് എണ്ണ തെളിയും വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഫ്രണ്ട്സ്, കറണ്ട് വന്നിട്ടുണ്ട്. ലൈറ്റിൽ ഇപ്പോൾ കറിയുടെ സ്ട്രക്ചർ അങ്ങനെയൊന്ന് കാണിച്ചു തരാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടാനും മറന്നു പോകണ്ട. ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി നന്നായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം ഗ്രേവിയിലാണ് ചിക്കൻ കറി എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് എന്നിവയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.